വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ലക്ഷദ്വീപിലെ വിഷയത്തോടുകൂടി ആകെ പെട്ടിരിക്കുന്നത് കേരളത്തിലെ സംഖ്യകളാണ്. ലക്ഷദ്വീപിലെ ബി ജെ പിയുടെ കാവ്യവൽക്കരണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് കേരളത്തിൽ നിന്നുണ്ടാവുന്നത്. ഇതിന്റെയൊക്കെ ഇടയിൽ ബി ജെ പിയെ ന്യായീകരിക്കാൻ പെടാപാട് പെടുകയാണ് കേരളത്തിലെ സൈബർ സംഖ്യകൾ. കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കല്ലേ? ലക്ഷദ്വീപിൽ നിങ്ങൾ കരുതുന്നത് പോലെയൊന്നുമില്ല എന്നാണ് സൈബർ സംഖ്യകൾ എല്ലായിടത്തും പോയി പോസ്റ്റ് ഇടുന്നത്. ഇത്തരത്തിൽ ഒരു വിധത്തിൽ സംഖ്യകൾ ലക്ഷദ്വീപിലെ ബി ജെ പിയുടെ അജണ്ടയെ ന്യായീകരിച്ചു കഴിയുമ്പോഴാണ് നടൻ പൃഥ്വിരാജിന്റെയും സണ്ണി വെയിന്റെയും സെലീം കുമാറിന്റെയും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ്. പൃഥ്വിരാജിന്റേത് ഇംഗ്ലീഷിലുള്ള പോസ്റ്റായതുകൊണ്ട് സംഖ്യകൾക്ക് കാര്യം മനസ്സിലായി കാണണം എന്നില്ല. ലക്ഷദ്വീപിനെ പറ്റിയുള്ള ഓർമ്മകളെയും ആ നാട് അതിന്റെ തനിമയിൽ തന്നെ നിലനിൽക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ലക്ഷദ്വീപിൽ ബി ജെ പി നടത്തുന്ന അജണ്ടയ്ക്കെതിരെ പൃഥ്വിരാജ് സുകുമാരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിത്ത് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സണ്ണി വെയിന്റെ പോസ്റ്റ്. കേരളത്തിലെ സംഘികൾ കഷ്ടപ്പെട്ട് ലക്ഷദ്വീപിലെ ബി ജെ പിയുടെ അജണ്ടകൾ ന്യായീകരിച്ചു കഴിയുമ്പോഴാണ് പൃഥ്വിരാജിന്റെയും സണ്ണി വെയിന്റെയും ഇപ്പോഴിതാ സെലീം കുമാറിന്റെയും ഒക്കെ ഈ പോസ്റ്റ്. അതിനാൽ തന്നെ ഇരുവരുടെയും പോസ്റ്റോടെ കുരുപൊട്ടിയിരിക്കുന്നത് സംഘികൾക്കാണ്. നേരത്തെയും സംഘികളുടെ കുരു നല്ല പോലെ പൊട്ടിച്ച ആളാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന നടൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ നില പരുങ്ങല്ലായിരിക്കുന്ന ബി ജെ പിയെ വീണ്ടും പരുങ്ങല്ലാക്കുന്ന പോസ്റ്റായിരുന്നു പൃഥ്വിരാജിന്റേത് ഇന്നത്തേത്. പൃഥ്വിരാജ് പോലെയുള്ള നടൻ ലക്ഷദ്വീപിന്റെ വിഷയത്തിൽ ബി ജെ പിക്കെതിരെ പോസ്റ്റിട്ടത് കേരള സമൂഹത്തിൽ ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. ഇത്തരത്തിൽ പൃഥ്വിരാജും സണ്ണി വെയിനും മുഖ്യധാരാ മാധ്യമങ്ങളുമൊക്കെ ലക്ഷദ്വീപിലെ ബി ജെ പിയുടെ അജണ്ടയ്ക്കെതിരെ രംഗത്ത് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ സൈബർ സംഘികൾക്ക് കഴിയില്ല എന്ന് മനസ്സിലായതോടെ ബി ജെ പി നേതാക്കൾ തന്നെ ബി ജെ പി അജണ്ടയെ ന്യായീകരിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം കളത്തിലിറങ്ങിയതാവട്ടെ നമ്മുടെ ദേശീയ മുസ്ലിമായ അബ്ദുള്ളക്കുട്ടി ജിയും. പൃഥ്വിരാജിനും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും മറുപടി എന്നോണമായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കും കേന്ദ്ര ബി ജെ പി സർക്കാരിനെതിരെ കേരളം കേന്ദ്രമാക്കി വ്യാപകമായ നുണപ്രചരണങ്ങൾ നടക്കുകയാണത്രേ. ഇതിന്റെ പിന്നിൽ ലക്ഷദ്വീപിൽ കിടഞ്ഞു ശ്രമിച്ചിട്ടും രാഷ്ട്രീയ ഇടം കിട്ടാതെ നിരാശരായ കമ്മ്യൂണിസ്റ്റ് മുസ്ലിം ലീഗ് ജിഹാദി ഗ്രൂപ്പുകളാണ്. കഥയറിയാതെ കേരളത്തിലെ ചില മുഖ്യധാരാ മാധ്യമങ്ങളും ഈ പ്രചരണം ഏറ്റെടുത്തത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പൃഥ്വിരാജിന്റെയൊക്കെ പോസ്റ്റിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള അബ്ദുള്ളക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ലക്ഷദ്വീപിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും അവിടുത്തെ സ്ത്രീകളും കുട്ടികളും പോലും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിനെ അംഗീകരിക്കുന്നുവെന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ പോസ്റ്റ്. കൂടാതെ പ്രഫുൽ പട്ടേൽ ചെയ്തതൊക്കെ നല്ല കാര്യങ്ങൾ മാത്രമാണ് എന്നാണ് അബ്ദുള്ളക്കുട്ടിയുടെ പോസ്റ്റിൽ പറയുന്നത്. പൃഥ്വിരാജ് അടക്കമുള്ള നടന്മാർ ബി ജെ പിക്കെതിരെ രംഗത്ത് വന്നതോടെയാണ് ബി ജെ പിയെ ന്യായീകരിക്കാൻ അബ്ദുള്ളക്കുട്ടി തന്നെ രംഗത്ത് വന്നത്. എന്നാൽ പൃഥ്വിരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കിട്ടിയ സ്വീകാര്യത അബ്ദുള്ളക്കുട്ടിക്ക് കിട്ടിയില്ല. പകരം കിട്ടിയത് അബ്ദുള്ളക്കുട്ടിയെ കണ്ടം വഴിയൊടിക്കുന്ന കമന്റുകളാണ്. ഏതായാലും ബി ജെ പി അജണ്ടയെ വെളുപ്പിക്കാൻ വന്ന കുട്ടിക്ക് കമന്റ് ബോക്സിൽ നല്ല പോലെ മറുപടിയും കിട്ടുന്നുണ്ട്. എന്തു പറഞ്ഞാലും ലക്ഷദ്വീപിലെ സമാധാനം തകർക്കുന്നതിൽ ഒരു നല്ല പങ്കും അബ്ദുള്ളക്കുട്ടി ജയിക്കുണ്ട്. ബി ജെ പിയുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കാൻ ബി ജെ പി ലക്ഷദ്വീപിലേക്ക് ആദ്യം അയച്ചത് ദേശീയ മുസ്ലിം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അബ്ദുള്ളക്കുട്ടിയായിരുന്നു. 2020 നവംബറിലാണ് എ പി അബ്ദുള്ളക്കുട്ടിക്ക് ലക്ഷദ്വീപിന്റെ ചുമതല ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകിയത്. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ അബ്ദുള്ളക്കുട്ടിക്ക് സ്വാധീനമുണ്ടാക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലായിരുന്നു അബ്ദുള്ളക്കുട്ടിക്ക് കേന്ദ്ര നേതൃത്വം ലക്ഷദ്വീപിന്റെ ചുമതല നൽകിയത്. മലപ്പുറം ലോക്സഭാ തെരഞ്ഞെടുപ്പിനടക്കം അബ്ദുള്ളക്കുട്ടി ലക്ഷദ്വീപിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിരുന്നു. ഇത്തരത്തിൽ ലക്ഷദ്വീപിന്റെ മണ്ണിൽ ആദ്യം ചാണകം തളിച്ചതിന്റെ ഒരു നല്ല പങ്കും അബ്ദുള്ളക്കുട്ടി ജയിക്കുണ്ട്. ഏതായാലും അബ്ദുള്ളക്കുട്ടി പൃഥ്വിരാജിനും മാധ്യമങ്ങൾക്കുമെതിരെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്നാൽ ഫേസ്ബുക്കിൽ പൃഥ്വിരാജിനെതിരെ പോസ്റ്റ് ഇട്ട അബ്ദുള്ളക്കുട്ടി ജി ഇപ്പോൾ ഓൺ എയറിലാണ്. മലയാളികൾ തന്നെയാണ് ദേശീയ മുസ്ലിമിനെ ഓൺ എയറിലാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.